എന്തുകൊണ്ടാണ് മുൻചക്രത്തിൽ ഡിസ്ക് ബ്രേക്കും പിൻചക്രത്തിൽ ഡ്രം ബ്രേക്കും ഉപയോഗിക്കുന്നത്? ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കുകളും റിയർ ഡ്രം ബ്രേക്കുകളും പല വാഹനങ്ങളിലും ഒരു സാധാരണ കോൺഫിഗറേഷനാണ്. ഈ രൂപകൽപ്പനയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, സ്റ്റോപ്പിംഗ് പവർ. ഫ്രണ്ട് ബ്രേക്കുകൾ വാഹനത്തിന്റെ സ്റ്റോപ്പിംഗ് പവറിന്റെ ഭൂരിഭാഗവും നൽകുന്നു. കാരണം നിങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ വാഹനത്തിന്റെ ഭാരം മുന്നോട്ട് നീങ്ങുകയും മുൻചക്രങ്ങളിൽ കൂടുതൽ ഭാരം വരുത്തുകയും ചെയ്യുന്നു. ഡിസ്ക് ബ്രേക്കുകൾ പൊതുവെ ചൂട് ഇല്ലാതാക്കുന്നതിനും ശക്തവും സ്ഥിരവുമായ സ്റ്റോപ്പിംഗ് പവർ നൽകുന്നതിനും കൂടുതൽ ഫലപ്രദമാണ്. ഇത് മുൻചക്രങ്ങൾക്ക് അനുയോജ്യമാക്കുന്നു. രണ്ട്, ചൂട് ചോർച്ച. ബ്രേക്കിംഗ് സമയത്ത് ഉണ്ടാകുന്ന താപം ഇല്ലാതാക്കാൻ ഡിസ്ക് ബ്രേക്കുകൾ മികച്ചതാണ്. ഫ്രണ്ട് ബ്രേക്കുകൾ ബ്രേക്കിംഗ് ലോഡിന്റെ ഉയർന്ന ശതമാനം കൈകാര്യം ചെയ്യുന്നു. ബ്രേക്ക് മങ്ങുന്നത് തടയുന്നതിനും പ്രകടനം നിലനിർത്തുന്നതിനും ഉൽപ്പാദിപ്പിക്കുന്ന താപം ഫലപ്രദമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മൂന്ന്, എമർജൻസി ബ്രേക്കിംഗ്. മുൻവശത്ത് ഡിസ്ക് ബ്രേക്കുകൾ ഉള്ളത് വേഗത്തിലും സുരക്ഷിതമായും നിർത്താനുള്ള വാഹനത്തിന്റെ കഴിവ് മെച്ചപ്പെടുത്തും. നാല്, ചെലവ് കാര്യക്ഷമത. ഡ്രം ബ്രേക്കുകൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഡിസ്ക് ബ്രേക്കുകളേക്കാൾ ചെലവ് കുറവാണ്. അവ പിൻചക്രങ്ങളിൽ സ്ഥാപിക്കുന്നത് ബ്രേക്കിംഗ് സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. അഞ്ച്, പാർക്കിംഗ് ബ്രേക്ക്. പല വാഹനങ്ങളും പാർക്കിംഗ് ബ്രേക്ക് മെക്കാനിസത്തിനായി റിയർ ഡ്രം ബ്രേക്കുകൾ ഉപയോഗിക്കുന്നു. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കുകളും റിയർ ഡ്രം ബ്രേക്കുകളും ഒരു സാധാരണ കോൺഫിഗറേഷനാണെങ്കിലും വാഹനത്തിന്റെ തരത്തെയും നിർദ്ദിഷ്ട എഞ്ചിനീയറിംഗ് പരിഗണനകളെയും ആശ്രയിച്ച് വ്യതിയാനങ്ങളും ഒഴിവാക്കലുകളും ഉണ്ടെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ചില ഉയർന്ന പ്രകടനവും പുതിയതുമായ വാഹനങ്ങൾക്ക് മെച്ചപ്പെട്ട ബ്രേക്കിംഗ് പ്രകടനത്തിനായി എല്ലാ ചക്രങ്ങളിലും ഡിസ്ക് ബ്രേക്കുകൾ ഉണ്ടായിരിക്കാം.